ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബച്ചസ് ഫീൽഡിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് ക്യാരറ്റ് ആൻഡ് ആപ്പിൾ പുഡിംഗ് ആണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഇത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ചൈന ഗ്രാസ്, മുക്കാൽ കപ്പ് പാല്, കുറച്ച് പഞ്ചസാര, കുറച്ച് ചെറീസ്. ആദ്യം തന്നെ ആപ്പിളും ക്യാരറ്റും ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആപ്പിളും ക്യാരറ്റും നമ്മുടെ പാലിൽ, മുക്കാൽ കപ്പ് പാലിൽ കുറച്ച് പാലെടുത്തിട്ട് ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കൂടുതൽ വേവിക്കേണ്ട, ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ആ പാലിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇട്ടുകൊടുക്കാം. അതൊന്ന് തിളപ്പിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് ഒരു കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്താൻ വെക്കാം. അതിനുശേഷം അത് മെൽറ്റ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ അതാ നമ്മളെ പാല് അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കതൊന്ന് തണുപ്പിക്കാൻ വെക്കണം. അപ്പോൾ നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കതൊന്ന് തണുപ്പിക്കാൻ വെക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ വെച്ച ചൈന ഗ്രാസ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് അത്യാവശ്യം മെൽറ്റായി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള നമ്മളെ പാലെടുത്തിട്ട് ഈ പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്കിന്ന ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ക്യാരറ്റും ആപ്പിളും നമ്മളിതാ മിക്സിയിലിട്ട് അടിച്ച് വെച്ചതാണിത്. ഇത് നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലിലേക്ക് നല്ല സ്ലോ ആയിട്ട് നമുക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചൈന ഗ്രാസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ചൈന ഗ്രാസും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റണം. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കുറച്ച് സമയം വെക്കണം അത്. അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ബൗളിലെടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ നമ്മൾ ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് ഇത് പുറത്ത് വെക്കുക. അത് ഒന്ന് റൂം ടെമ്പറേച്ചറിൽ ഒന്ന് കുറച്ച് സെറ്റ് ആവണം. ആ സമയം കൊണ്ട് നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഇത് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ബദാം ഇടാം, പിസ്ത, അങ്ങനെയൊക്കെ ഇടാം. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് നമുക്കത് പുറത്തെടുക്കാം. ഇവിടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണിക്കൂറാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത്. ഇത് കഴിഞ്ഞിട്ട് എടുത്തതാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.